കോവിഡ് കേസുകൾ ഗണ്യമായി വർദ്ധിച്ചതോടെ മൂന്നാം തരംഗ ഭീതിയിൽ രാജ്യം 24 മണിക്കൂറിനിടെ 37,379 പേർക്ക് രോഗവും 124 മരണവും സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 3.24 ശതമാനമായി ഉയർന്നു. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും കേന്ദ്രമന്ത്രി മഹേന്ദ്രനാഥ് പാണ്ഡയ്ക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ഒമൈക്രോൺ രോഗികളുടെ എണ്ണം 1,892 ആയി. രോഗവ്യാപന പശ്ചാത്തലത്തിൽ പഞ്ചാബും രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തി. ഇടവേളയ്ക്ക് ശേഷമാണ് രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ 40,000-ത്തിനടുത്തെത്തിയത്. 24 മണിക്കൂറിനിടെ 37,379 പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ 124 മരണവും റിപ്പോർട്ട് ചെയ്തു. നിലവിൽ 171,380 പേരാണ് ചികിത്സയിലുള്ളത്. രോഗവ്യാപന തോത് 3.24 ശതമാനമായി ഉയർന്നു. കോവിഡ് കേസുകൾക്കൊപ്പം ഒമൈക്രോൺ കേസുകളിലും വർധനവ് ഉണ്ടായിട്ടുണ്ട്. 1,892-ലധികം പേർക്കാണ് ഇതുവരെ ഒമൈക്രോൺ സ്ഥിരീകരിച്ചിട്ടുള്ളത്. മഹാരാഷ്ട്രയിലും ദില്ലിയിലുമാണ് കൂടുതൽ കേസുകൾ. അതിനിടെ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, കേന്ദ്രമന്ത്രി മഹേന്ദ്രനാഥ് പാണ്ഡെ, BJP MP മനോജ് തിവാരി എന്നിവർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. രോഗവ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങൾ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണ്. പഞ്ചാബിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച സർക്കാർ 15 ജനുവരി വരെ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തി. രാത്രി 10 മുതൽ പുലർച്ചെ 5 വരെയാണ് കർഫ്യൂ. ബസ്സുകളിലും റെസ്റ്റോറൻറ്റുകളിലും 50% ആളുകൾക്കേ പ്രവേശനമുള്ളൂ. 2 ഡോസ് വാക്സിനും എടുക്കാത്ത സർക്കാർ സ്വകാര്യ സ്ഥാപന ജീവനക്കാരെ ജോലിയിൽ പ്രവേശിപ്പിക്കില്ലെന്നും പഞ്ചാബ് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.